ഞാനിവിടെ ഷർട്ട് കോളർ കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് നോർമൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്താണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണുക. ഇതെന്ന് പറയുന്നത് ഫ്രണ്ട് പ്ലീറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ രണ്ട് ഇഞ്ച് വിട്ടിൽ ഞാനൊരു ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇതേപോലെ നല്ല വശത്ത് വെച്ച് ഇതേപോലെ അരികിലൂടെ താഴെ അറ്റം വരെ എത്രത്തോളം കുർത്തിക്ക് ലെന്തുണ്ട് അത്രത്തോളം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ അകത്തോട്ട് മടക്കി ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിലെ രണ്ട് പീസും കൂടെ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു കട്ടിയും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നോക്കി ഇതേപോലെ രണ്ട് മടക്ക് കൊടുക്കുക, അകത്തോട്ട് ചീത്ത വശത്തോട്ട് വേണം രണ്ട് മടക്ക് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ബട്ടണൊക്കെ വെക്കുമ്പോൾ നല്ല കട്ടിക്ക് കിട്ടും, നല്ലൊരു പോർഷനായിട്ട് നമുക്ക് കിട്ടും ഇവിടെ. ഇതേപോലെ നമ്മൾ കോളറിന് കട്ട് ചെയ്ത നെക്ക് കട്ട് ചെയ്തില്ലേ ആ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നട ഇതേപോലെ നീറ്റായിട്ട് കിട്ടും. ഇതേപോലെ തന്നെ അടുത്ത പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ നല്ല വശത്ത് ആ 2 ഇഞ്ച് വിട്ടിൽ വെട്ടിയെടുത്ത ക്ലോത്ത് ഇതേപോലെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് തയ്ക്കുക. എന്നിട്ട് അതിനെ വീണ്ടും മടക്കി അകത്തോട്ട് വെച്ച് ഇതേപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ദേ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് വശം നീറ്റായിട്ട് നമുക്ക് കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളറാണ് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഓരോ ഇഞ്ച് വിട്ടിട്ട് ആണ് ഫസ്റ്റ് കോളറിൻ്റെ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അതിൻ്റെ അളവിൽ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് കട്ടിങ് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. പിന്നെ കോളർ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് മതിയാകും, കൂടുതൽ ആവശ്യമില്ല. ഇതേപോലെ ഞാൻ വരച്ചെടുത്ത പോലെ 1/4 ഇഞ്ച് മതിയാകും. ഞാനിവിടെ 3 പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്, ചിലവർ 2 എടുക്കത്തുള്ളൂ. അത് ഓരോരുത്തർക്കും വേണ്ടുന്ന കോളറിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഇരിക്കും. ഇതിപ്പം താഴത്തെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇതേപോലെ ആ കോർണറിൽ നിന്ന് ഇതേപോലെ മുകളിലൂടെ ആ ഷേപ്പിലൂടെയാണ് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഇപ്പുറത്തെ ഈ കോർണറിൽ കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കോർണർ ഭാഗമൊക്കെ ഒന്ന് കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് വിടുക. തയ്യൽ തുമ്പി കൊള്ളാതെ വേണം, അതായത് തയ്യലിൽ കൊള്ളാതെ വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇതിനെ തിരിച്ചിടുക. ഇതിൻ്റെ കോർണറൊക്കെ കറക്റ്റായിട്ട രീതിയിൽ ഷേപ്പിൽ പിടിച്ചിട്ട് നമ്മളതിനെ തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റ് കോർണറിലെ ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അതേപോലെ വരുന്ന പോയിൻ്റായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കതിനെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതേപോലെ വൃത്തിയായിട്ട് നേരെ നമുക്ക് കോർണറാക്കി നല്ല നീറ്റായിട്ട് കോർണറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ പാർട്ടാണിത്. ഇതിനിപ്പോൾ ഞാൻ സെൻറ്ററാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. ഇതേപോലെ സെൻറ്റർ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ മെയിൻ തുണി എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഇതിൻ്റെ സെൻറ്ററാണ് കണ്ടെത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതേപോലെ കറക്റ്റായിട്ട് പിടിക്കുക. കോളറിൻ്റെ ആ നെക്ക് കട്ട് ചെയ്ത പോർഷൻ കറക്റ്റായിട്ട് പിടിച്ച് അളന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ സെൻറ്റർ കണ്ടെത്തുക. എന്നിട്ട് ആ സെൻറ്റർ വൈസാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ചിലവർ അറ്റം തൊട്ട് തുടങ്ങാറുണ്ട്, ഞാനിവിടെ സെൻറ്ററാണ്
ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സെൻറ്ററിൽ നമ്മൾ കോളറിന് കട്ട് ചെയ്ത പീസിനെ സെൻറ്ററിലൂടെ നോക്കുക, അതേപോലെ ഒരുമിച്ച് വെച്ച് അറ്റാച്ച് ചെയ്യുക. സാധാരണ കോളറ് രണ്ട് പീസ് രണ്ട് രീതിയിലാണ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് എളുപ്പ വഴിയാണ്. ഇത് മൂന്ന് പീസും കൂടെ ഒരുമിച്ച് വെച്ചാണ് ഞാനിത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, മൂന്ന് പീസ് ഒരുപോലെ പിടിച്ചാണ് ഞാനിത് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് ഈ പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻഡ് വരെ വരത്തില്ല കേട്ടോ, ഒരു ഇഞ്ച് എക്സ്ട്രാ കാണും. കോളറ് തികഞ്ഞില്ല എന്നാരും വിചാരിക്കണ്ട, ഇതിപ്പോൾ നമ്മൾ എൻഡ് വരെ വരത്തില്ല കേട്ടോ. അതിനനുസരിച്ചാണ് അളവെടുത്തിരിക്കുന്നത്. കട്ടിംഗ് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ആ സെൻറ്റർ വെച്ച് അടുത്ത വശവും ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സെൻറ്റർ വൈസ് ആകുമ്പം നമുക്ക് ഇതേപോലെ കോളറിൽ കട്ടിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു പോയാൽ തന്നെ കറക്റ്റ് രണ്ട് വശവും കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ, കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് സെൻറ്റർ അങ്ങ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചുളിവുകളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർവ് വരുന്ന ഭാഗങ്ങളിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷായിട്ട് കിട്ടും കണ്ട, ഇതേപോലെ നല്ല ഫിനിഷായിട്ട് നമുക്ക് കോളറ് കിട്ടും. അതിൻ്റെ ബാക്കി ഒരു ഇഞ്ച് പോർഷൻ എക്സ്ട്രാ കിടപ്പുണ്ട് അവിടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സാധാരണ ഞാൻ മൂന്ന് ഇഞ്ച് വിഡ്ത്തിലുള്ള ക്ലോത്താണ് എടുക്കുന്നത്. എനിക്ക് ഒറ്റ പീസായിട്ട് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് പീസ് ചേർത്ത് വെച്ചിരിക്കുകയാണിത്. ഇനി ഇതിൻ്റെ സെൻറ്ററാണ് ഞാനിവിടെ നോട്ട് ചെയ്യുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് രണ്ട് പീസ് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കറക്റ്റായിട്ട് പിടിച്ച് വയ്ക്കുക, വെച്ചിട്ട് സെൻറ്റർ നോട്ട് ചെയ്യുന്നു. ഈ രണ്ട് പീസ് തുണിയായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ അറ്റം ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ മൂന്ന് ഇഞ്ച് വിഡ്ത്തുള്ള തുണിയാണെങ്കിൽ ഇത് ഡയറക്റ്റ് അങ്ങ് രണ്ടായിട്ട് അങ്ങ് മടക്കിയാൽ മതി. ഇത് രണ്ട് പീസായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്ററാണ് ഞാനിവിടെ കണക്കാക്കുന്നത്. സെൻറ്റർ നോക്കിയിട്ട് അതായത് മറ്റേ പോർഷൻ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സെൻറ്ററാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക, ആ വലിയ പീസ് കോളറിൻ്റെ വലിയ പീസ് സ്റ്റിച്ച് ചെയ്ത അതേ തയ്യൽ തുമ്പിലൂടെ വേണം നമുക്ക് ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. വലിയ പോർഷൻ ഇതാണ്, അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ക്ലോത്ത് വയ്ക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് ആ തയ്യൽ തുമ്പിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. ആ വലിയ കോളറിൻ്റെ മുകളിലാണ് ഇപ്പം ഈ പീസ് ക്ലോത്ത് ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കിടന്നില്ലേ, ആ പോർഷനും കൂടെ കവർ ചെയ്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് എൻഡ് വരെ വരും. ഇതേപോലെ എൻഡ് വരുമ്പോൾ അകത്തോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതേപോലെ ഇപ്പുറത്തെ വശവും സെൻറ്റർ തൊട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അതെ, ഇപ്പം വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചീത്ത വശത്തോട്ട് തന്നെ ആ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ പാർട്ടില്ലേ അത് അകത്തോട്ട് മടക്കി കണ്ടോ. ഇതേപോലെ ഓക്കെ, ഇതേപോലെ മടക്കിയെടുക്കുക. ഇതേപോലെ മടക്കി അകത്തോട്ട് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു നല്ല വശമെന്ന് പറയുന്നത് രണ്ട് പോർഷനും, അതായത് ചീത്ത വശവും നല്ല വശവും കോളറിൻ്റെ ഭാഗം ഫിനിഷായിരിക്കും കേട്ടോ. തയ്യൽ തുമ്പൊന്നും കാണാതെ നല്ല ഫിനിഷായിട്ട് കിട്ടും. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പം മെയിൻ ക്ലോത്തിനകത്ത് ചുളിവുകൾ വീഴാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പതുക്കെ പിടിച്ച് വെച്ച് തയ്ച്ചാൽ മതി. നമുക്ക് എന്തിനും പ്രാക്ടീസ് ആണല്ലോ മുഖ്യം. കുറച്ച് കഴിയ രണ്ട് മൂന്നെണ്ണമൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നീറ്റായിട്ട് കിട്ടും. ആദ്യമേ ആകുമ്പോൾ ചെറിയ ചുളുക്കുകളൊക്കെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. കോളർ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ ആദ്യമേ പതിച്ചടിച്ചില്ല, അതുകൊണ്ട് ഈ രണ്ട് പീസ് കോളറിൻ്റെ രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഷേപ്പ്
കോർണറിൽ എത്തിയിട്ട് അതേപോലെ മുകളിൽ വശം അതേപോലെ തന്നെ പതിച്ചടിച്ച് ഇപ്പോഴത്തെ മറുവശത്തെ എൻഡിൽ വന്ന് കോർണറിലൂടെ വന്ന് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടി കോളർ. കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ കഴിവിൻ്റെ പരമാവധി ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. അപ്പോൾ നീറ്റായിട്ട് കോളറിനേക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.